മാഹിയുടെ മണ്ണിൽ വിശ്വാസത്തിൻ്റെ കൊടി ഉയർന്നു കഴിഞ്ഞു. മാഹി സെൻറ്റ് തെരേസ ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തിയ ശേഷമുള്ള 18 ദിവസം നീണ്ടു നിൽക്കുന്ന അമ്മിത്രൈസ്യ പുണ്യവതിയുടെ തിരുനാൾ മാഹിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആത്മാവിദ്യ എനിക്ക് പിന്നെ മാതാവിനെ വളരെ വിശ്വാസം. ചെറുപ്പത്തിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഇവിടെ വരൂ, തൊഴുന്നതിന് ശേഷം ഞാൻ പോക്കുള്ളൂ. ജാതിമത ഭേദമന്യേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മാഹിയിലമ്മയുടെ അടുത്തേക്ക് നിരവധി ആളുകളാണ് ഓടിയെത്തുന്നത്. ഇവിടെ അമ്മയ്ക്ക് കാഴ്ചയായി സമർപ്പിക്കുവാൻ വേണ്ടി പൂക്കളൊക്കെ ആയിട്ട് നിരവധി ചേച്ചിമാർ നമ്മോടൊപ്പമുണ്ട്. ഈ തിരുനാളിനെ കുറിച്ച് നമ്മോട് പങ്കുവെക്കുവാൻ ചേച്ചി, ഈ ഒരു ജമന്തിപ്പൂ ആണോ മാഹിലമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച? പ്രധാനപ്പെട്ട ചേർച്ച ജമന്തിപ്പൂ മാല. നമുക്കുള്ള അനുഭവം ഉണ്ട് എല്ലാ കാര്യത്തിലും. ഇവിടെ ഒരു ജാതി മതമേ ജാതി അങ്ങനെ മതപരമായിട്ടല്ല, മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി അങ്ങനെ വേർതിരിവൊന്നുമില്ല, എല്ലാ മതക്കാരും ഈ അമ്മക്ക് ഭയങ്കര. ഇതിലെ കൂടെ ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു, വണ്ടികളൊക്കെ പോയാല് ബസ്സുകളൊക്കെ പോയാല് മാഹിലമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടേ അവര് നേർച്ച കൊടുത്തിട്ടേ പോകാറ്. ബസ് എല്ലാ ഈ വഴി പോകുന്ന എല്ലാ വാഹനങ്ങളും നിർത്തി നേർച്ച കൊടുത്തിട്ടേ പോകുള്ളൂ, പ്രാർത്ഥിച്ചിട്ടേ പോകാറ്. നിങ്ങൾ ഈ അവസാനം വരെ ഉണ്ടാവുമോ? ഒക്ടോബർ 22-ാം തീയതി വരെ ഉണ്ടാവും. ഞാൻ എല്ലാ വർഷവും ഞങ്ങൾ വരുന്നതാണ് ഇവിടെ. ഒരു പ്രാവശ്യം എൻ്റെ ചേട്ടന് സുഖമില്ല, അത് ക്യാൻസൽ ആയിരുന്നു. ഡോക്ടർ പല പറഞ്ഞിട്ട് ഇവിടെ വന്ന് പോയി രക്ഷപ്പെട്ടു. എൻ്റെ സ്വന്തം ചേട്ടനും ഭയങ്കരമായിരുന്നു, ജീവിതത്തിൽ മറക്കില്ല. അമ്മയടുത്ത് എല്ലാ വർഷവും വരും. ഇപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഇരുട്ടിയിലാണ്, ഞങ്ങൾ ഇരുട്ടി കുടിക്കലാണ്, നെല്ലിക്കാമ്പൊഴി എന്ന് പറയും. ഞങ്ങൾ എല്ലാ വർഷവും വരും, എല്ലാ വർഷവും മരിക്കോളും വരും. കണ്ണൂർ ഇരിട്ടിയിൽ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. ക്യാൻസർ സ്വന്തം സഹോദരൻ അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, ഒരു 5 വർഷം 6 വർഷം മുമ്പാണ്. അന്ന് അതിനു മുമ്പ് ഞങ്ങളോട് വരുമായിരുന്നു, ഞങ്ങളതിനു മുമ്പും വരുമായിരുന്നു. അത് കോഴിക്കോട് പോയപ്പോൾ ഒന്നുമില്ല, സുഖമായിരിക്കുന്നു എന്നും പറഞ്ഞ് ഡോക്ടർ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം വയ്ക്കാനുണ്ടായിരുന്നു, ഒത്തിരി ആയിട്ട് ഇങ്ങനെ നടക്കുന്നില്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഒരു ദിവസം രാവിലെ ഞങ്ങൾ തലേന്ന് പറഞ്ഞ് നമുക്ക് മാഹിലമ്മയോട് പോയി പറയാമെന്ന്. എന്നിട്ട് ഇവിടുന്ന് അവിടുന്ന് പോരുമ്പം തൊട്ട് ഇവിടെ വരെ അമ്മയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു. തിരിച്ച് ഇവിടുന്ന് പ്രാർത്ഥന ചൊല്ലി അവിടം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അന്ന് ചെന്ന് അന്ന് തന്നെ ആ സ്ഥലം വിൽപ്പന നടന്നു. ഒരു ഭയങ്കര അത്ഭുതമായിട്ട് വിളിച്ച വെളിപ്പുറത്തെത്തുന്ന ഒരു അമ്മയാണ് മാഹിലമ്മ എന്നാണ് ഇവിടുത്തെ ഇവിടെ വന്നു പോകുന്ന നിരവധി ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അമ്മത്രേസ്യ പുണ്യവതിയുടെ ഈ തീർത്ഥാടന ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തുന്നത് നിരവധി ആളുകളാണ്. ഏകദേശം ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുനാളിന് ഇവിടെ എത്തിച്ചേർന്ന് മാഹിലമ്മയുടെ അനുഗ്രഹം തേടുന്നത്. ഈ മാഹിലമ്മയുടെ രൂപത്തിന് പറയുവാനുണ്ട് ഒരു ചരിത്രം. ഫ്രഞ്ചുകാരുടെ വരവോടുകൂടിയിട്ട് ഈ സമയത്ത് ഇവിടെ ഇതിലൂടെ പോയ മാഹിയിലൂടെ കടന്നു പോയ കപ്പലിൽ ഞാൻ എൻ്റെ പുറകിൽ കാണുന്ന അമ്മത്രേസ്യയുടെ ഈ രൂപം കപ്പലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഫ്രഞ്ചുകാർ അവസാനം പള്ളിയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും അങ്ങനെ ഒരു ചരിത്രം ഈ മാഹി പള്ളിയുടെ ഈ ബസിലിക്കയിലിരിക്കുന്ന അത്ഭുത രൂപത്തിന് പറയുവാനുണ്ട്. അമ്മത്രേസ്യ പുണ്യവതിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നാട്ടുകാർക്ക് 100 നാവാണ്, അവരുടെ സ്വന്തം അമ്മയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജാതി മത ഭേദമന്യേ നിരവധി ആളുകളാണ് ഈ തീർത്ഥാടന ദേവാലയത്തിലേക്ക് അമ്മത്രേസ്യ പുണ്യവതിയെ കാണുവാൻ ഒഴുകിയെത്തുന്നത്. കോഴിക്കോട് നിന്ന് വന്ന 2 സഹോദരങ്ങൾ നമ്മോടൊപ്പം ഉണ്ട്. അമ്മയോട് പ്രാർത്ഥിക്കാൻ വന്നതാണല്ലേ? പ്രാർത്ഥിക്കാൻ വന്നതാണ്. എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടിനേക്കാളപ്പുറം എൻ്റെ മനസ്സിൽ ഉള്ള വളരെ വിഷമമുള്ള ഒരു വിഷമമുണ്ട്. എൻ്റെ മകളെ പറ്റി ആലോചിച്ചിട്ടല്ലോ ഉള്ള ഇത്. ഞാനിങ്ങനെ നടക്കുന്നതന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഇത് കൊണ്ടായിരുന്നു. ഇത്രക്കും ബാലൻസ് ഇല്ലാത്ത അസുഖത്തേക്കാളപ്പുറം ഒരു അത്ഭുതം അമ്മ കാണിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ വന്നതാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതം കാണിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിനു മുന്നേ ദേവാലയത്തിൽ വന്നിട്ടുണ്ടോ? ഓ, വന്നിട്ടുണ്ട്, പല തവണ വന്നിട്ടുണ്ട്. എപ്പോഴും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം കുറേ നാളുകൾക്ക് ശേഷം
ഇപ്പം പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ചേട്ടൻ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത്. എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്, അതുകൊണ്ടാണ് വരുന്നത്. പേരെങ്ങനെയാ? എൻ്റെ പേര് വാസു, രമാദേവി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മത്രേസ്യ പുണ്യവതിയുടെ ഈ രൂപത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ രൂപം തിരുനാളിന് മാത്രമേ പുറത്തേക്ക് കൊണ്ടുവരികയുള്ളൂ. ഇനി ഈ ഒക്ടോബർ കഴിഞ്ഞാൽ, ഈ തിരുനാൾ കഴിഞ്ഞാൽ അമ്മയുടെ രൂപം രഹസ്യ അറയിലേക്ക് മാറ്റുകയും പിന്നീട് അത് പുറത്തെടുക്കുകയും അടുത്ത തിരുനാളിന് പുറത്തെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ തിരുനാളിൻ്റെ, ഈ അമ്മത്രേസ്യയുടെ അത്ഭുത രൂപത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരുനാളിന് മാറ്റുകൂട്ടുവാൻ നിരവധി ആളുകളാണ് ഈ രൂപം കാണുവാനും അമ്മത്രേസ്യ പുണ്യവതിയെ വന്നുകണ്ട് പ്രാർത്ഥിക്കുവാനും ഇവിടെ ഒഴുകിയെത്തുന്നത്. മാഹി ബസലിക്കയുടെ റെക്ടർ, ബഹുമാനപ്പെട്ട ജെൻസൺ പുത്തൻവീട്ടിലെ അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. തിരുനാളിനെ കുറിച്ച് അച്ഛൻ നമ്മളോട് പങ്കുവയ്ക്കും. ഈ വർഷത്തെ തിരുനാൾ മാഹി ജനതയ്ക്ക്, കോഴിക്കോട് രൂപതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ബസലിക്കയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ തിരുനാളാണ്. ഒക്ടോബർ 5 തുടങ്ങി 22 വരെ നീണ്ടു നിൽക്കുന്ന തിരുനാളുകളുടെ ആഘോഷമാണ് ഇവിടെ നടക്കുക. ഇത് ക്രിസ്തീയ വിശ്വാസികളുടെ മാത്രമായിട്ടല്ല, ഇവിടെ ഒരു ജനതയുടെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് മാഹി തിരുനാൾ നടത്തപ്പെടുക. ഈ വരുന്ന 13, 14, 15 മൂന്ന് പിതാക്കന്മാരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. 13-ാം തീയതി പോണ്ടിച്ചേരി ആർച്ച് ഡയസിസിൻ്റെ ആർച്ച് ബിഷപ്പ് ഇവിടെ വരുന്നുണ്ട്, ഫ്രാൻസിസ് കലിസ് പിതാവ്. അദ്ദേഹത്തെ വിളിക്കുവാനുള്ളൊരു പ്രധാന കാരണം, ഈ വർഷം ബസലിക്കയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഒത്തിരി കടപ്പാട് പോണ്ടിച്ചേരി രൂപതയോടുണ്ട്. കാരണം ഈ മാഹി ദേവാലയം പോണ്ടിച്ചേരിയുടെ കീഴിലായിരുന്നു. അതിനുശേഷമാണ് മംഗലാപുരത്തിൻ്റെയും പിന്നീട് കോഴിക്കോടിൻ്റെയും കീഴിലേക്കായി നാറ്റിപ്പാട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കടപ്പാട് സ്നേഹം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പോണ്ടിച്ചേരി ആർച്ച് ബിഷപ്പിനെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. 14-ാം തീയതി വരാപ്പുഴയിലെ സഹായമെത്രാൻ ആൻ്റണി വാലിങ്കൽ പിതാവാണ് മുഖ്യകാർമ്മികനായിട്ട് വരുന്നത്. 15-ാം തീയതി കോഴിക്കോട് രൂപതയുടെ ഇടയൻ, ഈ ഒരു ബസലിക്കയുടെ അധിപൻ എന്ന് പറയാം, ബഹുമാനപ്പെട്ട വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ആഘോഷമായിട്ടുള്ള ദിവ്യബലി അർപ്പിക്കും രാവിലെ 10:30. അന്നേ ദിവസത്തിൻ ഒരു പ്രത്യേകത, വെളുപ്പിന് 1 മണി മുതൽ രാവിലെ 6 മണി വരെ ഉരുൾ നേർച്ച ഇവിടെ ഉണ്ടാകും. അനേകായിരങ്ങൾ ഈ ബസലിക്കയുടെ മുൻവശത്തുള്ള ഹൈവേ റോഡിലൂടെ ശയനപ്രദക്ഷിണം നടത്തി നേർച്ച നേരും. അതൊരു വലിയ സാക്ഷ്യമാണ്, ഒത്തിരി പേര് വന്ന് അതിൽ പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ തലേ ദിവസം 14-ാം തീയതി വൈകുന്നേരം ഈ നഗരം മുഴുവനും ചുറ്റിയുള്ള പ്രദക്ഷിണമുണ്ട്. 5 മുതൽ 15 വരെ എല്ലാ ദിവസവും പ്രദക്ഷിണമുണ്ടെങ്കിലും 14-ാം തീയതി വൈകുന്നേരമുള്ള പ്രദക്ഷിണം നീണ്ടു നിൽക്കുന്ന ഒരു പ്രദക്ഷിണമാണ്, ഈ നഗരം മുഴുവനും ചുറ്റിയുള്ള ഒരു പ്രദക്ഷിണമാണ്. തിരുനാളിന് അതിഗംഭീരമായ സ്നാക്സും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാളുകൾ. എങ്ങനെയാണ്, എല്ലാ കൊല്ലവും ഇവിടെ വരുന്നതാണോ? 10-35 വർഷമായിട്ട് വരുന്നതാണ്. 35 വർഷമായിട്ട് മാഹി തിരുനാളിന് ഇവിടെ സ്റ്റാളായിട്ട് വരുന്നതാണ്. അപ്പം ആളുകളും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരെ കുറിച്ചൊക്കെ എങ്ങനെയാ? അത് ഓരോ വർഷം ചെല്ലും തോറും ആളിങ്ങനെ കൂടിക്കൂടി വരിക. കഴിഞ്ഞാൽ ഇവിടുത്തെ മാതാവിനോട് അത്ര വലിയ വിശ്വാസമാണ് ഈ നാട്ടിലെ. അത് കണക്കന്നെ ഈ ജില്ലയല്ല, അന്യ ജില്ലയിലുള്ള ആൾക്കാർക്കും പിന്നെ ബാംഗ്ലൂർ എന്നുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരൊക്കെ ഒത്തിരി അത്തനവധി പേര് വരുന്നുണ്ട്. അപ്പം ചേട്ടൻ ഇവിടെ വന്നേ പിന്നെ മാഹിലമ്മയുടെ എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങളെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് തന്നെയാണല്ലോ, 35 വർഷമായിട്ട് ഇവിടെ വരാൻ സാധിച്ചത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ. സ്ഥലം എവിടെയാ? ആലപ്പുഴ. ആലപ്പുഴയിൽ ഈ തിരുനാളിന് ഇവിടെ സ്റ്റാളായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പേര് സെൽവി, മാതാവോടെ കരുണയാലനാണ് പ്രാർത്ഥിച്ച്. ഞാൻ കഷ്ടങ്ങളെല്ലാം കൊഞ്ചം തീർന്ന് കൊഞ്ചം കടനടഞ്ഞത് മാതാവോടെ കരുണയാലനാണ്. നല്ലാ ഇരിക്കുന്നു. ഷെഹീന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ഇഷാനൊപ്പം അമലായിട്ടോം, കോഴിക്കോട്. ആനന്ദമേകണേ, അൻപുള്ള സ്നേഹമേ.